അപ്പൊ ഇന്ന് പൊതിച്ചോറ് കഴിക്കണം എന്ന് ഒരാഗ്രഹം. ഞങ്ങളുടെ മിഴുക്കുവരട്ടിക്കുള്ള പയറ് സെറ്റായി, തോരനുള്ള ചീരയായി അല്ലേ അമ്മ. ഇനി പൊതിച്ചോറിന് ഏറ്റവും ആവശ്യമുള്ളത് ചമ്മന്തി. ദിവസമായല്ലേ നമ്മൾ കണ്ടിട്ട്. മല്ലപ്പള്ളിയിൽ വിഷ്ണുവിൻ്റെ അവിടെ വീട്ടിൽ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുമായിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് നമ്മൾ രണ്ടുപേരും ഒരിത്തിരി ബിസി ആയിപ്പോയി കേട്ടോ. അതുകൊണ്ടാണ് അധികം വീഡിയോസ് ചെയ്യാൻ പറ്റാത്തത്. ഇന്നിപ്പോൾ ഞങ്ങളുള്ളത് ഞങ്ങളുടെ ആറ്റുകാലുള്ള അച്ഛൻ്റെ അമ്മയുടെയും വീട്ടിലാണ്. സോ ഇവിടെ ഇപ്പം സമയം ഒരു 10:30 ആയിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ആഗ്രഹം, കാരണം അമ്മ നല്ലതുപോലെ ഈ നമ്മുടെ നാടൻ വാട്ടി ഇലയിൽ നല്ല പൊതിച്ചോറുണ്ടാക്കും. അപ്പോൾ ഇന്ന് പൊതിച്ചോറ് കഴിക്കണം എന്ന് ഒരാഗ്രഹം. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു ഒരു പൊതിച്ചോറ് ഉണ്ടാക്കിത്തരാം. അപ്പോൾ ഞാൻ കരുതി അപ്പോൾ ഇനി നമുക്ക് അതിൽ നിന്നുള്ള പ്രിപ്പറേഷൻസിന് വേണ്ടി അങ്ങ് കിടക്കാം. ഓക്കെ, റെഡിയാണ്. അപ്പോൾ വാ, നമുക്ക് ഈ പൊതിച്ചോറിന് ഒരു ഭയങ്കര പ്രത്യേകതയുണ്ട് കേട്ടോ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാവേ. വേറൊന്നുമല്ല, ഇന്ന് നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് കൃഷിയുള്ള കാര്യമൊക്കെ അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഈ കൃഷിയിൽ നിന്ന് ഇന്ന് നമുക്ക് എന്താണോ കിട്ടുന്നത് അതൊക്കെ കൂടെ പറിച്ചെടുത്തിട്ട് വളരെ ഓർഗാനിക്കായിട്ടുള്ള, വളരെ നാടനായിട്ടുള്ള ഒരു വാഴയിലെ പൊതിച്ചോറാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പയറുണ്ട്, പാവലുണ്ട്, പടവലുണ്ട്, അങ്ങനെയുള്ള കുറച്ച് പച്ചക്കറിയൊക്കെ ഞങ്ങൾ നട്ടിട്ടുണ്ട്. ഇന്ന് എന്തായിരിക്കുന്നെന്ന് നമുക്ക് ഒരുമിച്ച് പോയെന്ന് നോക്കി നോക്കിയാലോ. റെഡിയാണോ? വരൂ. പിന്നെ ഇന്ന് ക്യാമറ ചലിപ്പിക്കുന്നത് എൻ്റെ സർവശ്രീമാൻ, എൻ്റെ കെട്ടിയവൻ കൂടിയായ മിസ്റ്റർ വിഷ്ണു എസ് പി ആണ്. അപ്പോൾ വിഷ്ണുവേ, എനിക്ക് ഒന്ന് പയർ ഒരുവിധം ആയിട്ടുണ്ട് തോന്നുന്നു അല്ലേ. നമുക്ക് പയർ പറിച്ചാലോ. പയർ, വിഷ്ണുവിന് ഇഷ്ടം മെഴുക്കുവരട്ടി ആട്ടോ. അപ്പം നമുക്ക് പയർ കൊണ്ടൊരു മെഴുക്കുവരട്ടി ആയാലോ. അപ്പോൾ പയർ നമുക്ക് ആയോ നോക്കാം. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കൃഷി. ഇതേ പയറൊക്കെ ഇങ്ങനെ നീളം പയർ ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ ഇത് നമുക്കുള്ളത് ഈ പയറാണ് കേട്ടോ, നമ്മുടെ ചുമന്ന പയറാണ്. വയലറ്റ് പയറെന്ന് പറയല്ലേ, വയലറ്റ് പയറാണ്. ഇതെല്ലാം നീളം പയറുകളാണ്. പിന്നെ പാവയ്ക്കുണ്ട് കേട്ടോ. അതേ പാവയ്ക്കൊക്കെ ആയി ഇങ്ങനെ നിൽപ്പുണ്ട്. പാവയ്ക്ക് ആയിട്ടുണ്ട്. പടവലുണ്ട്. ഈ പടവലും ഇതൊക്കെ പാവയ്ക്ക് ആട്ടോ. പാവയ്ക്ക് ആയി കിടക്കുന്നു. ഇനി ഒരു 2-3 ദിവസം എടുക്കും ആയി വരാനായിട്ട്. ഇന്ന് നമുക്ക് ഇത്രയും പയറാണ് കിട്ടിയിരിക്കുന്നില്ലേ അമ്മ. ശരിക്കും പറഞ്ഞാൽ ഒരു 150 രൂപ ഇവിടെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചാൽ കൊടുക്കണം അത്രയും. ബാക്കി എളുപ്പം പയറൊന്നും നമ്മൾ പറിച്ചിട്ടില്ല. അത് നാളത്തേക്ക്, 2 ദിവസം കഴിഞ്ഞിട്ടത്തേക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ വെച്ചിരിക്കുകയാണ്. പാവയ്ക്ക് ആയിട്ടില്ല, ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല. ഇനി ഒരു 2 ദിവസം ആവുമല്ലേ വിഷ്ണുവേ, 2-3 ദിവസം ആവും. ഇപ്പുറത്ത് നമ്മളുടെ ഈ 2 വീടിൻ്റെ 2 സൈഡിലായിട്ട് ഈ കൺസ്ട്രക്ഷനും പിന്നെ അവിടെ ഉത്സവവും നടക്കുന്നുണ്ട് അമ്പലത്തിൽ. അതുകൊണ്ടായിരിക്കും ഇത്തിരി ഒരു നോയിസിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അതേ പയർ നമുക്ക് ആയിട്ടുണ്ട്. മിഴുക്കുവരട്ടി വെക്കാം അല്ലേ അമ്മ. മിഴുക്കുവരട്ടി വെക്കാം. തോരൻ ഇനി എന്താ കിട്ടുന്നതെന്ന് നോക്കിയാലോ. റെഡി. ഇന്ന് നമുക്ക് തോരൻ കിട്ടിയിരിക്കുന്നതല്ലേ അമ്മ. ചീരയാണ് നമുക്ക് തോരനായിട്ട് നമുക്ക് എടുക്കാം അല്ലേ. കാര്യം പയർ മിഴുക്കുവരട്ടിക്കായി. അപ്പൊ ചീര ചുമപ്പും പച്ച ഒരുമിച്ച് അങ്ങ് എടുത്തൂടെ അമ്മ. ഇന്ന് തോരനുള്ളത് നമ്മൾ ഈ ഗ്രോ ബാഗ്സിലാണ് ഞങ്ങൾക്ക് ഇവിടെ കൂടുതലായിട്ടും ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നിർത്തിയിട്ട് വേണം. ഞങ്ങളുടെ മിഴുക്കുവരട്ടിക്കുള്ള പയറ് സെറ്റായി, തോരനുള്ള ചീരയായി അല്ലേ അമ്മ. ഇനി പൊതിച്ചോറിന് ഏറ്റവും ആവശ്യമുള്ളത് ചമ്മന്തി. ഏറ്റവും മസ്റ്റായി ചമ്മന്തി. ഇവിടെ പൊതിച്ചോറ് കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ആവുള്ളു. അപ്പൊ നമുക്കൊരു തേങ്ങ എടുത്താലോ. തേങ്ങ. തേങ്ങയുടെ കാര്യത്തിൽ ഞങ്ങൾ സുലഭമാണ്. കാരണം തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് ഇവിടെ ഞങ്ങൾക്ക് കുറേ തെങ്ങുകളുണ്ട്. തിരുവനന്തപുരം ഏരിയയിൽ പൊതുവെ തെങ്ങുകൾ കൂടുതലാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് ഇവിടെ കായ്ഫലമുള്ള തെങ്ങുകളുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങ ഇനി എവിടെ നിന്ന് പറമ്പിൽ നിന്ന് കിട്ടുമെന്നൊന്ന് പരതി നോക്കാം. ശരി ശരി.
അപ്പോ ഇനി തേങ്ങയ്ക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ യാത്രയാണ്. അമ്മ അവിടെ ഉണ്ടോ? അവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടോ? ഇന്നലെ വീണയാന്ന് തോന്നുന്നു അല്ലേ? ഇന്നലെ വീണതാണ്. ഇന്നലെ വീണ ഫ്രഷ് തേങ്ങയാകുമ്പോ ചമ്മന്തിക്കും ടേസ്റ്റ് കൂടും. പൊതിക്കുന്ന തേങ്ങ, തൊളിച്ചെടുക്കുന്ന തേങ്ങയാകുമ്പോ. അപ്പോ മെഴുക്കോർട്ടിയായി, തോരനായി, ചമ്മന്തിയായി, ഇനി എന്താ അമ്മ വേണ്ടേ? ഇനി അടുത്ത മുട്ട, മുട്ട ഓംലെറ്റ് വേണം. അപ്പൊ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയ മുട്ട ആയതുകൊണ്ട്. അതെ, ഇപ്പൊ നമുക്ക് കുറച്ചു കാലമായിട്ട് നമുക്ക് നമ്മുടെ ഇവിടെ കോഴിയുണ്ട് കേട്ടോ. നമ്മളിവിടെ കോഴികളെ കൂടെ വളർത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ മുട്ടയാണ് ഞങ്ങൾ കുറച്ച് കാലമായിട്ട് എടുത്തോണ്ടിരിക്കുന്നത്. ഒരു രണ്ടു മാസമായിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് മുട്ട മേടിച്ചിട്ടേയില്ല. അപ്പൊ ഇന്ന് എത്ര എണ്ണം കിട്ടി? ചിലപ്പോൾ ഒരെണ്ണം ആയിരിക്കും, ചിലപ്പോൾ രണ്ടെണ്ണം ആയിരിക്കും, ചിലപ്പോൾ ആൾക്കാർ ഒന്നും തന്നിട്ടുണ്ടാവില്ല. അവരുടെ ഒരു മെന്റാലിറ്റി പോലെ ഇരിക്കും. സോ നമുക്കൊന്ന് പോയി നോക്കാം. ഒരെണ്ണം കിട്ടിയാലും നമുക്ക് ഒരു ഓംലെറ്റ് അടിക്കാമല്ലോ. തേങ്ങ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ചമ്മന്തിക്കായിട്ടുള്ള അല്ലേ അമ്മ? ഇനിയാണ് ഞങ്ങളുടെ അംഗം വിട്ട് തുടങ്ങാൻ പോകുന്നത്. ഞങ്ങൾക്ക് ദേ ഇന്ന് എത്ര മുട്ടയാണ്, എത്രയുണ്ട് വിഷ്ണു? രണ്ട് മുട്ടയുണ്ട് അല്ലേ? രണ്ട് മുട്ടയുണ്ട്, രണ്ട് മുട്ട കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മള് ഓംലെറ്റ് ദേ ഈ മുട്ടയിലാണ് ചെയ്യാൻ പോകുന്നത്. വിഷ്ണു, വിഷ്ണുവാണ് ദേ നമ്മുടെ ഗ്രാമശ്രീ എന്നാണ് കണ്ടോ, ബ്രീഡ് കോഴിക്കോ ഗ്രാമശ്രീയാണിത്. അപ്പോ ഇന്ന് രണ്ട് മുട്ടയാണ് ഇട്ടേക്കുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ലേയിങ് എഗ്സ്. അപ്പോ അടുക്കളയിലെത്തി നമ്മളിതേ നമ്മൾ ഈ രാവിലെ വീട്ടിൽ നിന്ന് നമ്മുടെ പറമ്പിൽ നിന്ന് ചെന്നിട്ട് ലൈവായിട്ട് ഇങ്ങനെ പച്ചക്കറി പറിച്ചെടുക്കുമ്പോൾ മനസ്സിന് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അത് കൂടാതെയുള്ള ഏറ്റവും വലിയൊരു നല്ല കാര്യം എന്താ പറഞ്ഞാൽ, ഇപ്പം നമ്മളല്ലേ അമ്മ പച്ചക്കറിയൊക്കെ പുറത്തു നിന്ന് മേടിക്കുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ വിനീഗറും ഒക്കെ ഒഴിച്ച് നമ്മളൊരു 15-20 മിനിറ്റൊക്കെ സോക്ക് ചെയ്ത് വെച്ച് കഴുകി, സോപ്പൊക്കെ ഇട്ട് കഴുകുന്നവരെ പോലും നമുക്കറിയാം, അങ്ങനെയൊക്കെയാണ് നമ്മൾ എടുക്കാറുള്ളത്. പക്ഷേ വീട്ടിൽ നിന്നുള്ളതാകുമ്പോൾ ആ കഴുകലിൻ്റെ സമയമേ ഇല്ല. ചെറുതായിട്ട് വെള്ളത്തിലൊന്ന് കാണിക്കുക, നനയ്ക്കുക, കഴിഞ്ഞു. കാര്യം ഒരു രീതിയിലും വളം നമ്മൾ അപ്ലൈ ചെയ്യുന്നതല്ല, എല്ലാം ജൈവവളമാണ്. പിന്നെ ഇവിടെ മുയലുള്ളതുകൊണ്ട് മുയലിൻ്റെ ബാക്കിയുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇടുന്നത്. അപ്പം അതുകൊണ്ട് വേറെ കഴുകാനായിട്ടൊന്നും സത്യം പറഞ്ഞാൽ വലിയ സമയമെടുക്കാറില്ല, അത്രയേ ഉള്ളൂ. അങ്ങനെ ദേ നമ്മുടെ ചീരത്തോരന് വേണ്ടി ചീര, കുറച്ച് വെള്ളവും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെളുത്തുള്ളിയും മുളക് ചതച്ചിട്ടതും കൂടെ ചേർത്തിട്ട് ചീര അടുപ്പത്ത് വച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ തേങ്ങായും കൂടെ ചതച്ചിടുന്നതാണ് പരിപാടി. ഞാൻ ആ സമയത്തിനുള്ളിൽ ഞാൻ ഓംലെറ്റ്, നമ്മുടെ സ്വന്തം ഓംലെറ്റിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ദൈവം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമായതാണ് കേട്ടോ, അത് കാണിച്ചു തരാത്തത്. ദൈവം ഓൾ സെറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ നല്ല നാടൻ മുട്ടയും കൂടെ ചേർത്ത് അടിച്ച് പതപ്പിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഓംലെറ്റ് റെഡി. ചീരത്തോര റെഡി ആയോ നോക്കാം. നല്ല വാസന വരുന്നുണ്ടല്ലേ അമ്മ, ഫ്രഷ് ചീര. ചീരത്തോരും റെഡി ആയിരിക്കുന്നു. ഇനി എന്താ അമ്മ അടുത്ത പരിപാടി? മുട്ട, ഓംലെറ്റ്. ഓംലെറ്റ് പിന്നെ ചുട്ടരച്ച തേങ്ങ, ചുട്ടരച്ച ചമ്മന്തി, തേങ്ങ ചുട്ടരച്ച, പച്ചമുളക്, ചമ്മന്തി. നമ്മള് ചുട്ടരച്ച ചമ്മന്തിക്ക് വേണ്ടി അല്ലേ അമ്മ, പറ്റൽ മുളക് ചുടുന്ന ഒരുപാട് കരിയാനും പാടില്ല. ഈ ചുട്ട് ഇത് ചെയ്തിട്ട് ചമ്മന്തി അരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലേ. രണ്ട് കുഞ്ഞുള്ളി ഇട്ടിട്ടുണ്ടല്ലേ അമ്മ, കാണാൻ പറ്റുന്നുണ്ട്. വറ്റൽ മുളക് എത്ര എണ്ണമായി? 4-5 എണ്ണം. 4-5 എണ്ണം ഇത് ഞെടുപ്പം കളയാം, ഇത് ചുടാൻ വേണ്ടിയാണ് ഞെടുപ്പ് കളയായിരുന്നത്. തേങ്ങായിട്ടു ചമ്മന്തിയും കൂടി അരച്ചിട്ട് വേണം നമ്മുടെ പൊതിച്ചോറ് പൊതിയാനായിട്ട്. അപ്പോൾ വിഷ്ണു എത്തിയിട്ടുണ്ട്. അപ്പോൾ വിഷ്ണു ആയിരിക്കും വാഴയില വെട്ടി വാട്ടി പൊതിയുന്നത്.
ഞങ്ങള് കറികളെല്ലാം ആയതുകൊണ്ട് വാഴയില വെട്ടാനായിട്ട് പോവാണ്. അപ്പൊ ആസ് യൂഷ്വൽ വിഷ്ണുവാണ്. അപ്പുറത്ത് അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ ശീലമ്മയുടെ അവിടെ അതാണ് ഈ ഒരു വാഴയില വെട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇനി സ്ട്രൈറ്റ് പൊതിച്ചോർ. ഒരു പൊതിക്ക് 50 രൂപ മാത്രം. അപ്പൊ ഇനി എന്താ പറഞ്ഞാല്, ഇനിയാണ് കാത്തിരിപ്പ്. ഇനി ഇതൊന്ന് ഈ പറഞ്ഞാലും വാഴയുടെയുള്ള ആ ഒരു വാസനയൊക്കെ പിടിച്ചു വരാനായിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. വിഷ്ണുവേ, ഒരു 10 മിനിറ്റ് ആയില്ലേ നമ്മള് പൊതിച്ചോറ് വച്ചിട്ട്? നീ നല്ല വാസന കേട്ടോ തുറന്നപ്പത്തേക്കും. ഓ കണ്ടോ, എല്ലാം കൂടെ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. വിഷ്ണു ഒന്നും നോക്കണ്ട, കഴിക്കാൻ തുടങ്ങാം. ചമ്മന്തിയും ചീരത്തോരനും പയറും ഇഴുക്കോരട്ടിയും ഒരു ചെറിയ പീസ് ഓംലെറ്റും ഇല്ലേ വിഷ്ണുവേ? ഇതിന്റെ ഒരു വികാരം നമുക്കൊന്നും വേറെ ഒന്നും കിട്ടത്തില്ല കേട്ടോ. മണവും, അയ്യോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ ക്യാമ്പസ് ഒക്കെ ഓർമ്മ വരും. ഞാൻ നോക്കി നിന്നിട്ട് കാര്യമില്ല, ഒന്നും കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനൊരു ഒരിത് കഴിച്ചോ കൂടെ. അരേ വാ, സോ മൗത്ത് വാട്ടറിങ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ലൈറ്റൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. ഞങ്ങൾ ഉള്ള ഞങ്ങളെ ക്യാമറ കൊണ്ട് ചെയ്തതാണേ. അപ്പം എന്തായാലും ഞങ്ങളിത് കഴിച്ച് തീർക്കട്ടെ. അമ്മയ്ക്കൊരു വലിയ അമ്മ ലവ് യു സോ മച്ച് പറഞ്ഞിട്ട് ഇതുപോലുള്ള അമ്മയുടെ വേറെ റെസിപ്പീസും വേറെ കുറച്ച് വിശേഷങ്ങളായിട്ട് ഞങ്ങൾ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.